പ്രിയമുള്ളവരെ, യേശുവാണ് ഏകരക്ഷകനുള്ള ആണെന്നുള്ള വലിയ സത്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ് നാം ഇന്നത്തെ ഈ സെഷനിലൂടെ. ഇന്ന് നാം കൂടുതലായി ധ്യാനിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സത്യം, എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവപുത്രനായ യേശു ക്രിസ്തു കുരിശിൽ മരിച്ച നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണ് എന്ന വലിയ നിത്യ സത്യത്തെ കുറിച്ചാണ്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നതും ഈ ഭൂമിയുടെ മേലുള്ള സർവ അധികാരവും ആധിപത്യവും ദൈവം മനുഷ്യനെ ഏൽപ്പിക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1:26 ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവുകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവന്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ ജീവജാലങ്ങളുടെ മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ദൈവം തൻ്റെ ഭൂമിയുടെ മേലുള്ള എല്ലാ അധികാരവും ആധിപത്യവും ദൈവം മനുഷ്യന് നൽകി. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം നൽകിയ എല്ലാ അധികാരവും മനുഷ്യൻ ദൈവത്തെ ധിക്കരിച്ച് സാത്താന്റെ വാക്കുകൾക്ക് അടിമപ്പെട്ട് അനുസരിച്ച് സർവ അധികാരവും മനുഷ്യൻ അവന് അടിയറ വയ്ക്കുന്നതും സ്വയം അടിമത്തത്തിലേക്ക് പോകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുവഴി അവനെല്ലാം നഷ്ടമാക്കി അവന്റെ ദൈവിക ജീവനും അധികാരങ്ങളും സർവ സൗഭാഗ്യങ്ങളും അവൻ സാത്താന്റെ മുൻപിൽ അടിയറ വെച്ചു. അവൻ സാത്താന് അടിമയായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷത്തില് അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ തന്റെ 1-ാം ലേഖനം 5:19 പറയുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. എപ്പോഴാണ് ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലായത്? മനുഷ്യൻ തന്റെ സർവ അധികാരവും സാത്താന് അടിയറ വെച്ചപ്പോഴാണ്. അതുകൊണ്ടാണ് ലൂക്കാസ് സുവിശേഷത്തിലെ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് പിശാചി ഈശോയെ ഉയർന്ന സ്ഥലത്ത് നിർത്തിയിട്ട് ഭൂമി മുഴുവൻ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ലൂക്ക 4:6 നാം കാണുന്നു. പക്ഷേ ഈശോ സാത്താന്റെ വാക്കുകളെ ഒരിക്കലും മറുതലിക്കുന്നില്ല. കാരണം ഈശോയ്ക്ക് അറിയാം, മനുഷ്യൻ തന്റെ സർവ അധികാരവും സാത്താന്റെ മുമ്പിൽ അടിയറ വെച്ച് സാത്താന്റെ അടിമയായി തീർന്നു എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു. അത് നമുക്ക് വേണ്ടി ഈശോ വലിയ വില കൊടുത്ത് തിരികെ വാങ്ങുന്നത് വരെ ഈശോ മൗനം ഭജിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 12:31 31-32 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി, ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സർവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടും. ഈശോ ഇവിടെ തന്റെ പീഡാസനത്തിന്റെ തൊട്ടു മുൻപാണ് ഈ കാര്യം തന്റെ ശിഷ്യരെ അറിയിക്കുന്നുണ്ട്. പെസഹായ്ക്ക് തൊട്ടു മുമ്പായിട്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോ പെസഹായ്ക്ക് ഒരുക്കുന്ന സമയത്താണ്, അതിന് തൊട്ടു മുമ്പായിട്ടാണ് ഈ കാര്യം ഈശോ തന്റെ ശിഷ്യരെ അറിയിക്കുന്നത്, ശിഷ്യരോട് പറയുന്നത്. ഇവിടെ നാം കാണുന്നത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനത്തിലൂടെ സർവ മനുഷ്യരും തന്നിലേക്ക് ആകർഷിക്കപ്പെടും, അതുവഴി ഈ ലോകത്തിന്റെ അധികാരി എന്നേക്കുമായി പുറന്തള്ളപ്പെടുമെന്ന് ഈശോ അറിയിക്കുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:30 പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ അധികാരി വരുന്നു എങ്കിലും അവൻ എന്റെ മേൽ അധികാരമില്ല. കാരണം ഈശോ പാപമില്ലാത്തവനാണ്, ഈശോ ദൈവമാണ്. അതുകൊണ്ടാണ് ഈശോയെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1:29 നാം കാണുന്നുണ്ട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകത്തില് പഴയ നിയമ ജനത തങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ബലി അർപ്പിച്ചിരുന്നത് ഊഞ്ഞമറ്റ കുഞ്ഞാടിനെ പരിഹാര ബലിയായി അർപ്പിച്ചുകൊണ്ടാണ്. ഇതാ ഇവിടെ ഊഞ്ഞമറ്റ കുഞ്ഞാടായ ഈശോ, ലോക പാപമില്ലാത്തവനായ ഈശോ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, തന്റെ ചങ്കിലെ ചോര വിലയായി നൽകി മനുഷ്യകുലത്തിന്റെ നഷ്ടമായ സർവ അധികാരങ്ങളും തിരികെ വാങ്ങി നൽകിയവനാണ് യേശു ക്രിസ്തു. 1 കൊരിന്ത്യോസ് 7:23 നാം കാണുന്നു, തന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെ വില കൊടുത്ത് നമുക്ക് വേണ്ടി ചിന്തി സർവ അധികാരവും അവൻ തിരിച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 19:30 ഈശോ തന്റെ മരണത്തിന് തൊട്ടു മുൻപ് പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഈശോയുടെ കുരിശിലൂടെ സാത്താന് അടിയറ വെച്ച സർവ അധികാരവും ഈശോ തന്റെ കുരിശിലെ വെള്ളിയിലൂടെ നമുക്കായി തിരിച്ചു പിടിക്കുന്നു. സാത്താന്റെ സർവ അധികാരവും അതോടുകൂടി ഈശോ നശിപ്പിച്ചു കളഞ്ഞു. സാത്താൻ എന്നേക്കുമായി പരാജയപ്പെടുന്നു. അതാണ് ഈ ലോകത്തിന്റെ അധികാരി എന്നേക്കുമായി പുറന്തള്ളപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഈ അവസരത്തില് എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. ഞാൻ എന്റെ ജീവിതം തീർത്തും വലിയ ഒരു അപകർഷാബോധത്തില്, ഒരു നാലാള് കൂടുമ്പോൾ അവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പോലും ഭയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. കാരണം ഞാൻ പലതരത്തിലുള്ള അടിമത്തത്തിൽപ്പെട്ട് കഴിയുന്നവനായിരുന്നു. ഒരു തരത്തിലുള്ള കഴിവുകളും എനിക്കുണ്ടായിരുന്നില്ല. പഠനത്തിലായാലും മറ്റ് ആക്ടിവിറ്റീസിലായാലും ഞാനൊരു ബിഗ് സീറോ ആയിരുന്നു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഡെന്റിസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ്. എനിക്കെന്താ, ഞാൻ പ്രാക്ടീസ് തുടങ്ങിയ ഏതാനും നാളുകളിൽ, ആദ്യ നാളുകളിൽ എനിക്ക് പല്ലെടുക്കാൻ വരെ, ഓരോ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വലിയ പേടിയായിരുന്നു. പല്ലൊക്കെ എടുക്കുമ്പോൾ എന്റെ കൈ വിറയ്ക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് പേഷ്യൻസിന്റെ അടുത്ത് ബൈസ്റ്റാൻഡേഴ്സ് വരുമ്പോൾ ഈ പല്ലെടുക്കുന്ന സമയത്ത് ഞാൻ അവരൊക്കെ പുറത്തേക്ക് നിർത്തും. കാരണം അവർ എന്റെ കൈ വിറയ്ക്കുന്നതൊക്കെ കണ്ടാല് അവരെന്തെങ്കിലും പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. പക്ഷേ എന്റെ പ്രാക്ടീസ് തുടങ്ങി 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു നവീകരണ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാൻ ആ നവീകരണ ധ്യാനത്തിലൂടെ ഞാൻ ഈശോയെ അനുഭവിച്ചറിയാനും, ഈശോ ആണ് എന്റെ രക്ഷകനും കർത്താവും മിശിഹായാണെന്ന് തിരിച്ചറിയാനും, ഈ ഈശോ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങിയ അന്ന് മുതല് ഞാൻ എന്റെ അപകർഷതാബോധത്തിൽ പതുക്കെ പതുക്കെ മോചിതനാകാനായി തുടങ്ങി. അന്ന് മുതല് എനിക്ക് പ്രാക്ടീസ്, ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വലിയ വിസ്ഡം ദൈവം എനിക്ക് നൽകി. ഇന്ന് അതിൽ എന്നെ ദൈവം ഒത്തിരി ഉയർത്തി. അതാണ് പ്രിയമുള്ളവരെ, കൊളോസ്സസ് ലേഖനം 1:13 നാം കാണുന്നത്, അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. സർവവിധ അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്നും, നമ്മുടേതായ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിമോചിപ്പിച്ചു. അപകർഷബോധത്തിൽ നിന്നും, നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും, വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വേരുകളിൽ നിന്നെല്ലാം ദൈവം നമ്മെ മോചിപ്പിച്ചു, നമ്മെ സ്വതന്ത്രരാക്കി. ദൈവം നമ്മെ, ഈശോ നമ്മുടെ സമഗ്ര വിമോചകനാണ്. പ്രിയമുള്ളവരെ, ഒന്ന് യോഹന്നാൻ സ്ലിയയുടെ 1 2:2 നാം കാണുന്നുണ്ട്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. അവിടുത്തെ പുത്രനായ യോഹന്നാൻ 1:7, അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധിക്കുന്നു. സകല മനുഷ്യരെയും, നമ്മളെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജനിച്ചു വീണ എല്ലാ മനുഷ്യരെയും, അതുപോലെ ഇനി ജനിക്കാൻ പോകുന്ന, ഈ ഭൂമിയിൽ ജനിക്കാൻ പോകുന്ന അവസാന മനുഷ്യൻ ചെയ്യുന്ന അവസാനത്തെ പാപത്തിന് വരെ അവിടുന്ന് പരിഹാരം ചെയ്തു. ഇതൊരു കൊച്ചു നുണക്കഥയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കറിയാം, ഞാനും ഷിജുവും ഷിബും ജോൺസണും ജെനിയൊക്കെ വലിയ കൂട്ടുകാരാണ്. ഒരിക്കൽ ഇതുപോലെ ഒരു മിസ്സിയോ കോഴ്സ് കഴിഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂടി, മെന്റേഴ്സൊക്കെ ഉണ്ട്. അപ്പം ഷിജു പറഞ്ഞു, നമുക്കൊരു യൂറോപ്യൻ യാത്ര നടത്തിയാലോ, വിശുദ്ധ നാടും റോമൊക്കെ സന്ദർശിച്ച് തിരിച്ചു വരാം. അപ്പൊ എല്ലാവർക്കും വലിയ സന്തോഷമായി. പക്ഷേ അതിനൊത്തിരി പൈസ ചെലവ് വരും, 10-25 ലക്ഷം രൂപ ചെലവ് വരും. അപ്പം ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് ഏതായാലും ഈ പ്രാക്ടീസൊക്കെ നിർത്തി യാത്ര പുറപ്പെടാനായിട്ട് എനിക്ക് സാധിക്കില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കും, 25 ലക്ഷം രൂപ ഞാൻ നിങ്ങൾക്ക് തന്നേക്കാം, അത് നിങ്ങളെ ഏതാനും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി. അപ്പൊ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. അപ്പൊ ഷിജുവും അവർക്കൊക്കെ സന്തോഷം, അവരതിനുള്ള എല്ലാ പരിപാടികളും ആരംഭിച്ചു, വിസയും പാസ്പോർട്ടും ടിക്കറ്റും ഒക്കെ എടുക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഏകദേശം 25 ലക്ഷം രൂപ ചെലവ് വരും. അവർ പോകുന്നതിന്റെ 2 ദിവസം മുൻപ് എന്റെ അടുത്ത് വന്നു. അങ്ങനെ പോണ വിവരമൊക്കെ അറിയിച്ചു, 25 ലക്ഷം രൂപ തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും എന്റെ മനസ്സ് മാറി. എനിക്ക് കുറച്ച് ധനമോഹമൊക്കെ ഉള്ള കാരണം കൊണ്ട് ഞാൻ എന്റെ വാക്ക് മാറ്റി. ഞാൻ പറഞ്ഞു, 25 ലക്ഷം രൂപയൊന്നും എടുക്കാൻ എന്റെ കയ്യിലില്ല, ഞാൻ സോറി പറഞ്ഞു. ഇത് അവർക്ക് ദേഷ്യമായി, കാരണം പലരിൽ നിന്ന് കടം വാങ്ങിയാണ് അവർ ഇതിനൊക്കെ തയ്യാറായിരിക്കുന്നത്. അപ്പം അവര് വേഗം ദേഷ്യം വന്നു, അവരിലുള്ള പഴയ മനുഷ്യൻ പുറത്തേക്ക് വന്നു. അവരെന്നെ പിടിച്ച് ഒരു മുറിയിലിട്ട് ഇടിച്ച് നാശാക്കി. അപ്പോഴാണ് മേശമേലിരുന്ന് കത്തിയിട്ട് ഷിജു എന്നെ ഒരു കുത്തുകുത്തി എന്നെ കൊന്നു കളഞ്ഞു. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി, പൈസ എന്റെ അലമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ എടുത്ത് അവര് പോയി. അവര് കടം വാങ്ങിച്ചവർക്കെല്ലാം ആ പൈസ തിരിച്ചു കൊടുത്ത്. അങ്ങനെ യാത്രയ്ക്കുള്ള ദിവസം അവർ അതിരാവിലെ
ടോമിച്ചേട്ടൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ടോമിച്ചേട്ടൻ പറഞ്ഞു എനിക്ക് മുട്ട് വേദനയായ കാരണം ഞാൻ എനിക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ടോമിച്ചേട്ടനോട് യാത്ര പറയാനായിട്ട് അവര് വീട്ടിലെത്തി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഷിജു ആരും അറിയാതെ കത്തി ടോമിച്ചേട്ടൻ്റെ വീട്ടിലൊരു മൂലയ്ക്ക് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ അവര് യൂറോപ്യൻ യാത്ര ആരംഭിച്ചു. ഇവിടെ പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് കേസായി. പോലീസ് അവസാന തൊണ്ടി സഹിതം ടോമിച്ചേട്ടനെ അറസ്റ്റ് ചെയ്തു. കോടതിയിൽ കേസായി. അപ്പൊ ടോമിച്ചേട്ടന് മനസ്സിലായി ഇത് അവര് ചെയ്ത പണിയാണ്. അപ്പൊ ടോമിച്ചേട്ടൻ ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും ടോമിച്ചേട്ടൻ സ്വയം കുറ്റം ഏറ്റെടുത്ത് ആ കുറ്റം സമ്മതിച്ചു. അപ്പൊ കോടതി ടോമിച്ചേട്ടനെ തൂക്കിലേറ്റാൻ വിധിച്ചു. അങ്ങനെ അവര് യാത്രയൊക്കെ കഴിഞ്ഞ് ബോംബെയിലെത്തി. അപ്പൊ അവര് നാലുപേരും മെന്റേഴ്സ് ഒക്കെ തിരിച്ചു പോന്നു. അവർക്കൊന്നും ഇത് അറിയില്ല. ഷിജുവിനും ഷിബുവിനും ജെനിയും ജോൺസനും മാത്രമേ അറിയുള്ളൂ. അവര് ബോംബെയിൽ തങ്ങി. അപ്പൊ ജെനി ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ നാട്ടിലേക്ക് പോവാണ്, ടോമിച്ചേട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പക്ഷെ മറ്റുള്ളവർ സമ്മതിച്ചില്ല. പക്ഷെ ഒരു ദിവസം അവരൊന്നും കാണാതെ ജെനി മുറിയിൽ നിന്ന് ഇറങ്ങി ഫ്ലൈറ്റ് പിടിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുമ്പോഴാണ് ജെനി പത്രം കാണുന്നത് ടോമിച്ചേട്ടൻ തൂക്കിലൊക്കെ ഏറ്റപ്പെട്ട് കഴിഞ്ഞു. ജെനിക്ക് വിഷമമായി. ജെനി വേഗം തന്നെ ടോമിച്ചേട്ടനെ കുറ്റം വിധിച്ച ജഡ്ജിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജഡ്ജിയുടെ അടുത്ത് നിന്ന് എല്ലാം തുറന്നു പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചതെന്ന്. പക്ഷെ ജഡ്ജി പറഞ്ഞു നീ ഇനി ഒന്നും മിണ്ടണ്ട, നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ കുറ്റത്തിന് ഒരാള് ശിക്ഷ ഏറ്റെടുത്ത് കഴിഞ്ഞു, ഇനി നീയല്ല ഇനി ആര് വന്ന് കുറ്റം സമ്മതിച്ചാലും ഈ ഒരു കുറ്റത്തിന് വേണ്ടിയിട്ട് കോടതിക്ക് ഇനി ആരെയും വിധിക്കാനായിട്ട് സാധിക്കുകയില്ല, കുറ്റം വിധിക്കാൻ സാധിക്കില്ല. പ്രിയമുള്ളവരെ, നീതിമാനായ ടോമിച്ചേട്ടൻ നീതിരഹിതരായ അനേകർക്ക് വേണ്ടി ഇവിടെ മരിക്കുകയാണ്. ഇത് തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടിയും ചെയ്തത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി ഈശോ മരിച്ചു. നീതിരഹിതനായ നമുക്ക് വേണ്ടി നീതിമാനായ അവൻ മരിക്കുന്നത് നമുക്ക് കാണാം. റോമലേഖനം 5:8 പറയുന്നുണ്ട്, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ അനന്തമായ സ്നേഹമാണ് നാം ഇതിലൂടെ കാണുന്നത്. അതാണ് 1 Petrus 3:18 വീണ്ടും പറയുന്നത്, നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. പ്രിയമുള്ളവരെ, 2000 വർഷങ്ങൾക്ക് മുൻപുള്ള യേശുവിന്റെ മരണവും എന്റെ ജീവിതവും തമ്മിലുള്ള ബന്ധം ഇതാണ്. നമ്മൾ നീതിരഹിതരായിരിക്കെ നമുക്ക് വേണ്ടി ദൈവം മരിച്ചു, ഈശോ മരിച്ചു. എബ്രായ ലേഖനം 10:19 നാം കാണുന്നുണ്ട്, തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിലെ ജോഷ്യച്ചൻ പറയുകയുണ്ടായി, ഈശോ തന്റെ കുരിശില് നിശ്ചലമായ സമയത്ത് പാപമായി തീർന്ന് ഈശോ കുരിശിൽ മരിച്ച ആ നിമിഷം ദേവാലയത്തിൽ ജെറുസലേം ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ അടിവരെ രണ്ടായി കീറി. ഹൈക്കല്ലായും മധുബഹായും തമ്മിൽ വേർതിരിക്കുന്ന തിരശീല. മധുബഹായുടെ സ്വർഗത്തിന്റെ പ്രതീകമായ മധുബായയിലേക്ക് പ്രവേശിക്കാൻ തടസ്സമായി നിൽക്കുന്ന തിരശീല, അത് നമ്മുടെ പാപമാണ്. പറദീസായിലെ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാൻ കെരൂബുകളെ കാവൽ നിർത്തി അടയ്ക്കപ്പെട്ട തിരശീല, വാതിലായ തിരശീല. ഇവിടെ ഇത് ഈശോ തന്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനത്തിലൂടെയും തന്റെ ശരീരം നമ്മുടെ ഭക്ഷണമായി തിന്ന്, ജീവന്റെ വൃക്ഷത്തിന്റെ ഫലമായ തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തന്ന്, തന്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പുതിയ പാത തുറന്നു തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈശോ നമ്മുടെ എല്ലാ പാപഘടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരു പുതിയ പാത നമുക്ക് തുറന്നു തന്നു. അതുകൊണ്ടാണ് പത്രോസ് അപ്പസ്തോലൻ പറയുന്നത്, മറ്റാരിലും രക്ഷയില്ല, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശു നാമം അല്ലാതെ. അപ്പസ്തോല പ്രവർത്തനം 4:12 നാം കാണുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ പാപഘടങ്ങളും ഏറ്റെടുത്ത് നമ്മുടെ കടങ്ങളെല്ലാം വീട്ടി അവൻ നമ്മുടെ രക്ഷകനായി. സകല അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിച്ചു. അതാണ് കൊളോസസ് ലേഖനം 2:14-15 നാം കാണുന്നത്. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങൾ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുദ്ധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ച് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. അങ്ങനെ എല്ലാ അടിമത്തത്തിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിച്ചു, നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം ചെയ്ത് അവൻ നമ്മുടെ രക്ഷകനായി. ഈശോ നമുക്ക് വേണ്ടി മരിച്ച് പോവുകയല്ല ചെയ്തത്,
നമുക്കറിയാം ഈശോ മരിച്ച് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈശോയുടെ മരണത്തെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ജനതയായി മാറിയേനെ നാം ഓരോരുത്തരും. എങ്കിൽ ഈശോ മരിച്ച് അവൻ മൂന്നാം ദിവസം ഉദ്ധിതനായി ശിഷ്യർക്ക് പ്രത്യക്ഷനായി ശിഷ്യരുടെ ഇടയിൽ ജീവിച്ചു. അവൻ താൻ എല്ലാ കടങ്ങളും വീട്ടി എന്ന് അവരോട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. എല്ലാ കടങ്ങളും വീട്ടി എന്ന് അവൻ പ്രൂവ് ചെയ്തു. അങ്ങനെ അവൻ ശിഷ്യരുടെ ഇടയിൽ ജീവിച്ച് പറുദീസായൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ദൈവ മനുഷ്യ സ്നേഹബന്ധം അവൻ തിരികെ കൊണ്ടുവന്നു. അരുൾ ചെയ്ത പോലെ അവൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് അവൻ എല്ലാ കടങ്ങളും വീട്ടി എന്ന് അവൻ പ്രൂവ് ചെയ്ത് അവൻ സൗജന്യമായി നമ്മെ നീതീകരിച്ചു. അതാണ് റോമാലേഖനം 3:24 നാം കാണുന്നത്. അവർ അവിടുത്തെ കൃപയാൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നമ്മെ ഓരോരുത്തരെയും മനുഷ്യരായി നമ്മെ ഓരോരുത്തരെയും നീതീകരിച്ച് അവൻ നമ്മുടെ കർത്താവായി. അതുകൊണ്ടാണ് ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോ വിശുദ്ധ തോമാശ്ലീഹ പറയുന്നത് എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:18 പറയുന്നുണ്ട്, യേശു അവരെ സമീപിച്ചരുൾ ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രേമുള്ളവരെ, ഈശോ ഉദ്ധിതനായി താൻ എല്ലാ പരിഹാരവും ചെയ്തു എന്ന് പ്രൂവ് ചെയ്ത് അവൻ നമ്മുടെ സർവ്വ അധികാരവും ഭൂമിയുടെ മേലുള്ള സർവ്വ അധികാരവും അവൻ തിരിച്ചു പിടിച്ചു. നമ്മുടെ അധികാരിയായി, നമ്മുടെ കർത്താവായി, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നിയന്ത്രണവും അവൻ ഏറ്റെടുത്തുകൊണ്ട് അവൻ നമ്മുടെ കർത്താവായി. അവൻ കർത്താവ് ഉദ്ധിതനായി 40 നമുക്കറിയാം സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി മഹത്വീകൃതനായി. യോഹന്നാന്റെ സുവിശേഷം 7:39 പറയുന്നുണ്ട്, ആത്മാവ് അതുവരെ നൽകപ്പെട്ടിരുന്നില്ല, കാരണം ഈശോ അതുവരെ മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. ഈശോയുടെ മഹത്വീകരണത്തിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു, നമ്മുടെ ജീവിതത്തിലേക്ക് അയച്ചു. അങ്ങനെ നമ്മുടെ ഓരോരുത്തരെയും ദൈവമകനും ദൈവമകളായി ജീവിക്കാനുള്ള വലിയ കൃപാവരം നമ്മിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ ഒഴുക്കി. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഗലാത്തി 5:1, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിന്റെ നുഖത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പ്രിയമുള്ളവരെ, ആത്മാവിനെ നൽകി അവൻ മഹത്വീകൃതനായി, ആത്മാവിനെ നൽകി ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തി അവൻ മിശിഹായി ക്രിസ്തുവായി. അതാണ് നാം ഈശോയെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്ന് വിളിക്കുന്നത്. അവൻ മരിച്ചു നമ്മുടെ പാപങ്ങൾക്കെല്ലാം, പാപകടങ്ങളെല്ലാം ഏറ്റെടുത്ത്, കുരിശിൽ ഏറ്റെടുത്ത് നമ്മളെ എല്ലാത്തിനും പരിഹാരം ചെയ്ത് അവൻ നമ്മുടെ രക്ഷകനായി. അവൻ ഉദ്ധിതനായി, അവൻ നമ്മുടെ പാപകടങ്ങൾ എല്ലാം വീട്ടി എന്ന് അവൻ പ്രൂവ് ചെയ്തു. അങ്ങനെ നമ്മുടെ എല്ലാ കർത്തൃത്വവും, നമ്മുടെ എല്ലാ അധികാരവും, അവൻ നമ്മുടെ എല്ലാ നിയന്ത്രണവും ഈശോ ഏറ്റെടുത്ത് അവൻ നമ്മുടെ കർത്താവായി. അവൻ പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി, അവൻ മഹത്വീകൃതനായി ആത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു, നമ്മളിലേക്ക് അയച്ചു, നമ്മുടെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചു. അതുവഴി അവൻ മിശിഹായി ക്രിസ്തുവായി. അതാണ് നാം ഈശോയെ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ എന്ന് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈശോയിലൂടെ നേടിത്തന്ന ഈ വലിയ രക്ഷയുടെ സ്വാതന്ത്ര്യം, രക്ഷയുടെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കാം. സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, നാം ഇനി ഇത് സ്വന്തമാക്കിയ മതി. നമുക്ക് ഓരോരുത്തർക്കും ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാം. ആമീൻ. താങ്ക് യു.